ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. അത് കാരണം ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കണം നിർബന്ധമില്ല, ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മുതൽ 30 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചെമ്മീൻ പീസസ് നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ ചെമ്മീനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കാനായിട്ട് മൺചട്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ പാനിൽ തന്നെയാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2-3 പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതുപോലെ 2 ആയി കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ സവാള ഇവിടെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയും നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ആയത് കാരണം അങ്ങനെ ഒത്തിരി ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല. അത് കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ മസാലകളൊക്കെ ഇതിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം.
ചെമ്മീൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ കുരുവെങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാല പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും അവസാനം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റിനുണ്ടാവുക. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-5 minutes നേരത്തേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല നാടൻ സ്റ്റൈലിലുള്ള ചെമ്മീൻ റോസ്റ്റ് ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ ആരും മറക്കരുത്. അതേപോലെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.